നമസ്കാരം. മോഫിയ പർവിൻ കേസിൽ സമരം ചെയ്തവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന പോലീസ് പരാമർശത്തിനെതിരെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. മുസ്ലിം പേരുണ്ടായാൽ തീവ്രവാദിയാകുന്ന മതവെറി അത് കോൺഗ്രസ്സുകാരോട് വേണ്ടെന്ന് കെ സുധാകരൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പറഞ്ഞു. ഇത് കേരളമാണെന്നും ഗുജറാത്ത് അല്ലെന്നും ഓർമ്മിപ്പിക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള പോലീസിന് ശമ്പളം നാഗ്പൂരിലെ കാര്യാലയത്തിൽ നിന്നല്ലെന്നും നിങ്ങൾ തിരുത്തണമെന്നും ഞങ്ങൾ നിങ്ങളെ തിരുത്തിച്ചിരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് കുറിപ്പിലൂടെ വ്യക്തമാക്കി. നിയമ വിദ്യാർത്ഥിനി മൊഫിയ പർവീന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ചെയ്ത സമരത്തിൽ അറസ്റ്റിലായവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് വിവിധ വിവാദ പരാമർശമുണ്ടായിരിക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും എന്നാണ് പരാമർശം വിവാദമായത്. സമരവുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ച കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത അലമീൻ, അനസ്, നജീബ് എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പോലീസിൻ്റെ വിവാദമായ ഈ പരാമർശങ്ങൾ. സമരത്തിനിടെ ഡി ഐ ജിയുടെ കാർ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞ് നാശനഷ്ടം വരുത്തിയിരുന്നു. ജലപീരങ്കിയുടെ മുകളിൽ കയറി കൊടി നാട്ടി. പൊതുമുതൽ നശിപ്പിച്ചതടക്കം കുറ്റം ചുമത്തി 12 പേരെ പ്രതികളാക്കി കേസെടുത്തു. ഇതിൽ അറസ്റ്റ് ചെയ്ത 3 പേരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് നേതാക്കൾക്ക് തീവ്രവാദബന്ധം ഉണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് ആരോപിക്കുന്നത്. കെ എസ് യു ആലുവ മണ്ഡലം പ്രസിഡന്റ് അൽ അമീൻ, കോൺഗ്രസ് കീഴ്മാട് മണ്ഡലം പ്രസിഡന്റ് നജീബ്, ബൂത്ത് വൈസ് പ്രസിഡന്റ് അനസ് എന്നിവർക്കെതിരെയാണ് കേസിൽ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കേസിലെ 1, 4, 5 പ്രതികളാണിവർ. എടയപുറം സ്വദേശി സൽമാൻ ഫാരിസാണ് കേസിൽ 2 പ്രതി. എടത്തല സ്വദേശി സഫ്വാനാണ് 3 പ്രതി. പോലീസിൻ്റെ ജലപീരങ്കിയുടെ മുകളിൽ കയറി നിൽക്കുന്ന ചിത്രങ്ങൾ പ്രതികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അത് എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധത്തിൻ്റെ പേരിലാണോ ഇത് ചെയ്തതെന്നുള്ള കണ്ടെത്തലാണ് ഇവിടെ ആവശ്യം. ഇവരെ ജാമ്യത്തിൽ വിട്ടാൽ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും ആ റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 കേസുകൾ എടുത്തിരുന്നു. അതിൽ 1 തീവ്രവാദ ബന്ധം ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ കേസ് മാത്രം പോലീസ് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകി എന്നതാണ് പ്രധാന ചോദ്യം. പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതികൾ തീവ്രവാദി ബന്ധം ഉള്ളവരാണെന്ന് സൂചിപ്പിച്ചത് പ്രതിഷേധ ആർഹമാണെന്നും ഈ രീതിയിൽ റിമാൻഡ് റിപ്പോർട്ട് എഴുതിയ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ആലുവ MLA അൻവർ സാദത്തും രാവിലെ രംഗത്തെത്തിയിരുന്നു. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത കോൺഗ്രസ് പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രവർത്തകരോടുമുള്ള അവഹേളനമാണ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നത്. തീവ്രവാദ ബന്ധം എന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ വന്നത് സർക്കാരിൻ്റെ അറിവോടെയാണോ എന്നും MLA ചോദിക്കുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും അൻവർ സാദത്ത് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു.